എന്നും സംഘപരിവാർ ബി ജെ പി രാഷ്ട്രീയത്തോട് തലതിരിഞ്ഞ് നിന്നിട്ടുള്ളവരാണ് സൗത്ത് ഇന്ത്യൻ സമൂഹം കർണാടക ഒഴികെ സൗത്ത് ഇന്ത്യയിൽ ഒരിടത്ത് പോലും ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ല തമിഴ്നാട് ആന്ധ്ര കേരളം തെലുങ്കാന സംസ്ഥാനങ്ങളിലൊന്നും ബി ജെ പി ഒരു നിർണായക ഘടകമേ അല്ല എന്നാൽ കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പെരിഞ്ഞ് വൈ എസ് ആർ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച മുൻ ആന്ധ്രാ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൻ ജഗൻമോഹൻ റെഡ്ഡി ആദ്യം മുതൽ സ്വീകരിച്ചത് ബി ജെ പി സംഘപരിവാർ അനുകൂല നിലപാടുകളായിരുന്നു ലോകസഭയിലടക്കം പലപ്പോഴും ബി ജെ പിക്ക് സഹായകരമായ രീതിയിലായിരുന്നു ആന്ധ്രാ മുഖ്യമന്ത്രി നിലപാടുകൾ സ്വീകരിച്ചു പോന്നിരുന്നത് എന്നാൽ ജഗൻമോഹന്റെ ഈ ബി ജെ പി പ്രീണനം ഇത അദ്ദേഹത്തിന് തന്നെ പണി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതിന് കാരണവുമുണ്ട് എസ് സി എസ് ടി വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവയാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വോട്ട് ബാങ്ക് ബി ജെ പി കൈകോർത്താൽ അതോടെ പാർട്ടിയുടെ വോട്ട് ബാങ്ക് തകരും ഒരിക്കലും ആന്ധ്രയിലെ ഹൈന്ദവ വോട്ട് ബാങ്ക് കൊണ്ട് വിജയിച്ച വ്യക്തിയല്ല ജഗൻ ജഗന്റെ വോട്ട് ബാങ്ക് ക്രിസ്ത്യൻ വോട്ടും പിന്നോക്ക മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുമൊക്കെയാണ് ആന്ധ്രഖണ്ഡ എക്കാലത്തെയും മികച്ച ജനകീയ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന വൈ എസ് ആറിൻ്റെ മകൻ എന്ന വികാരത്തിൽ മാത്രമാണ് ജഗൻമോഹൻ ജയിച്ച് കയറിയത് പക്ഷേ ജയത്തിന് ശേഷം അദ്ദേഹം സ്വീകരിച്ചു പോരുന്ന സംഘപരിവാർ അനുകൂല നിലപാടുകൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ബി ജെ പി അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും ജഗൻ പിന്തിരിയാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ സാഹചര്യത്തിലാണ് ജഗൻമോഹൻ റെഡ്ഡിയെയും ഉൾപ്പെടുത്തി പ്രതിപക്ഷ സഖ്യം വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതും കർണാടക കേരളം തെലങ്കാന തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി നൂറ്റി ഇരുപത്തൊമ്പത് ലോകസഭാ സീറ്റുകളുണ്ട് അടുത്ത ഒരു ഭരണം പ്രതിപക്ഷ മുന്നണിക്ക് ലഭിക്കണമെങ്കിൽ അതിന്റെ കീ പോസ്റ്റ് കോൺഗ്രസിന് ലഭിക്കണമെങ്കിൽ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പകുതിയിലധികമെങ്കിലും സീറ്റുകൾ സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെയാണ് വൈ എസ് ആർ കോൺഗ്രസിനെ ഒപ്പം ചേർക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നതും നിലവിൽ കോൺഗ്രസുമായി സഹകരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ജഗൻമോഹൻ അതിന് കാരണവുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മണിയടിച്ച് നിന്നെങ്കിൽ മാത്രമേ ആന്ധ്രാപ്രദേശിന് പ്രത്യേക സംസ്ഥാന പദവി ലഭിക്കുകയുള്ളൂ പക്ഷേ അങ്ങനെ മണിയടിച്ച് നിന്നാൽ കൂടെയുള്ള വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ തന്നെ തൻ്റെ വോട്ട് ബാങ്കിന് കോട്ടം തട്ടുന്ന ഒരു പരിപാടിക്കും ജഗൻമോഹൻ റെഡ്ഡി നിൽക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ് അത്തരമൊരു മണ്ടത്തരം അദ്ദേഹം കാണിച്ചില്ല എങ്കിൽ സംശയം വേണ്ട വിശാല പ്രതിപക്ഷ മുന്നണിയിലേക്ക് വൈകാതെ തന്നെ ജഗൻമോഹനും എത്തിച്ചേരും